നല്ല പോലെ തണുത്തോ? ഐസ് പോലെയായി. മിക്സി. ഇത് അവർക്കുള്ളത്, മാറിപ്പോവാതെ നോക്കണം. അത് ഞാൻ ഏറ്റു. ഹലോ കാർത്തിക്, എത്തിയോ? നിങ്ങളൊരു കാര്യം ചെയ്യണം, കാറിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് ബാഗിൽ വെച്ചോണ്ട് വരണം. റിസോർട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാനാ. ലൈറ്റ്സും ബാഗിൽ വെച്ചോണ്ട് വരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വേണ്ട, ഞങ്ങളുടെ റൂമിലേക്ക് വരരുത്. വേറെ റൂം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കയറി റെസ്റ്റ് എടുക്കാം. രാത്രി ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഓക്കെ, ടേക്ക് കെയർ. അവരെത്തിക്കഴിഞ്ഞു, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ഹറിയപ്പ്, ഡ്രിങ്ക്സ് എല്ലാം എടുത്തോ. നമുക്ക് പെൺകുട്ടികളുടെ റൂമിലേക്ക് പോ. വാതിൽ ഉറക്കുവണേ. ഞാൻ പോയി വൈനും ബിയറും കുപ്പിയിലുള്ള എടുത്തുണ്ട്. വിശക്കുന്നില്ലേ? ഫുഡ് പറയണ്ടേ? പിന്നെ വേണം വേണം, ഭയങ്കര വിശപ്പ്. എന്താ വേണ്ടെന്ന് പറയാ? ചപ്പാത്തി, പൊറോട്ട, നാൻ, റൊട്ടി. എനിക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല. നീതേ, നിനക്കോ? കോക്ടെയിൽ. കോക്ടെയിലോ? അയ്യോ, അതെന്താണെന്ന് വിചാരിച്ചിട്ടാ? ചിക്കന്റെ എന്തോ ഒരു വെറൈറ്റി അല്ലേ? നോ നോ നോ, നീ എന്താ വിചാരിച്ചേ? കോഴിവാൽ ഫ്രൈ എന്നോ? മോളെ, അത് ഹോട്ട് ഡ്രിങ്കാ, മിക്സഡ് വിത്ത് സോ മെനി വെറൈറ്റീസ്. ആണോ? എന്നാ വേണ്ട, ചപ്പാത്തി മതി. ഇതെന്താ സംഭവം? നീ പറഞ്ഞ സാധനത്തിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റി. അത് കോക്ടെയിൽ ആണെങ്കിൽ ഇത് ഫെയറി ടെയിൽ. ചുമക്കാളി ആക്കണ്ട കേട്ടോ. ആദ്യം ചിയേഴ്സ്. ചിയേഴ്സ്. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വൈൻ്റെ ടേസ്റ്റാ. ആദ്യത്തെ പെക്ക് കയ്യിലെടുത്താ അത് തീർത്തിട്ട് വെക്കാവുന്ന. ഇതുവരെ സോഫ്റ്റ് ഡ്രിങ്ക്,
കോള കുടിക്കുന്ന പോലെ ഉള്ളു. എനിക്ക് ഈ ജ്യൂസ് ഒന്നും പോരാ, ഒരു ബിയർ അടിച്ചാ അതിന്റെ സുഖം ഒന്ന് വേറെയാ. എനിക്കെന്താ ചേച്ചി, എന്താ എക്സ്പീരിയൻസ്? മുമ്പ് അങ്ങനെ അടിച്ചിട്ടുണ്ടോ? കസിൻസിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷന് രണ്ട് ബിയറൊക്കെ ഒറ്റ ഇരിപ്പിന് കുടിക്കും. താ നോക്കട്ടെ. ആദ്യം ഒരു ചവർപ്പ് തോന്നും. ചവർപ്പ് മാത്രല്ല, ഇത്തിരി പുളിരസം കൂടെ ഉണ്ട്. അതാ അതിന്റെ രസം എന്ന് വിചാരിച്ച പിന്നെ നോ പ്രോബ്ലം. നാക്ക് തിരിക്കുന്നു. ഫുഡ് പറയണ്ടേ, വൈറ്റ് തീ കത്തുന്ന പോലെ. ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സമയം എടുക്കും. നമുക്കപ്പോഴേക്കും റെസ്റ്റോറന്റിലേക്ക് ചെല്ലാം. രണ്ട് ബഫ് എടുക്ക്, എന്തായാലും വന്നതല്ലേ. ഇതിന്റെ ടേസ്റ്റോടെ അറിഞ്ഞിരിക്കട്ടെ. നീ ഒന്നുകൂടെ വലിച്ച്. മരുന്നുണ്ടോ ഇതില്? ഇടുക്കി ഗോൾഡ് പൊടിക്ക്. ഒരു സ്മെല്ലുണ്ട്. നിനക്കതെങ്ങനെ മനസ്സിലായി? നാച്ചുറൽ അല്ലാത്ത ഏത് സ്മെല്ലും പെട്ടെന്ന് എന്റെ മൂക്ക് വേർതിരിച്ചെടുക്കും. ഫാന്റാസ്റ്റിക് മൂക്ക് എൻ്റെത്. പട്ടിയാ എന്റെ മൃഗം. നീ ഇത് വലിച്ചേ, ഊതിക്കളയരുത്, ഉള്ളിലേക്ക് വലിക്കുക. ആദ്യം എല്ലാരും ഇങ്ങനെയാ, സാരമില്ല. ചേച്ചിക്ക് ഇത് ഈസി ആണല്ലേ. ഞാനെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിനക്കറിയോ, വെസ്റ്റേൺ കൺട്രീസിലെ സ്മോക്കിംഗ് ഹാബിറ്റ്സ് കൂടുതലുള്ളത് ജെന്റ്സിനല്ല, ലേഡീസിനാ. അവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ സിഗരറ്റ് കമ്പനികൾ ഓരോ ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നു? നസിയ എടുക്കണോ? എടുക്ക്, പറഞ്ഞു കൊതിപ്പിക്ക്. ഹായ് നസി, നീ എവിടെ? ഓ, വീട്ടിലാണോ? ഞങ്ങളോ ഇവിടെ നടക്കുന്നതൊക്കെ പറ. ഞങ്ങൾ റിസോർട്ടിലാ. എന്റെ നസി, നീ കൂടി വേണമായിരുന്നു. എന്താ ഒരു രസം, എന്താ ത്രില്ല്! അടിച്ചു പൊളിക്കാൻ ഞങ്ങളിവിടെ. ഇത്രയും സേഫ് ആയിട്ടൊരു സ്ഥലം വേറെ ഇല്ല. നീ വന്നില്ലല്ലോ, കഷ്ടമായിപ്പോയി. പോട്ടെ, സാരല്ലടി, വിഷമിക്കണ്ട. അടുത്ത തവണ ആവട്ടെ. താങ്ക് യു. See you tomorrow. Good night. അവൾക്ക് ഇപ്പൊ ഒരു നഷ്ടബോധം. ഓ, അടുത്ത ട്രിപ്പിന് അവളെയും കൂട്ടിക്കോ. ഫുഡ് റെഡിയായി. ഓക്കെ, ഞങ്ങൾ വന്നോളാം. എന്താ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നീ ഇത് ടേപ്പ് ചെയ്ത് വെച്ചേക്കണോ?
ഫുഡ് റെഡി, നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇവിടുത്തെ ഫിനിഷ് ചെയ്യട്ടെ, നീ ഇവിടെ വന്നിരിക്കും. എല്ലാവരും ഗ്ലാസ് തീർത്താ.